ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആകെ ഷോക്കായി നിൽക്കുന്ന ഹീറോയിനെയാണ് കാണിക്കുന്നത്. കാരണം തൻ്റെ കൺമുന്നിൽ നിൽക്കുന്നത് ഹീറോയുടെ ഫിയാൻസി ആണെന്നുള്ളത് അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഹീറോ തന്നെ ചീറ്റ് ചെയ്യായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഹീറോയിൻ ആകെ കൺഫ്യൂസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ഹീറോയിൻ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ തന്നെ കറക്റ്റായിട്ട് ഹീറോ വരുന്നുണ്ട്. പക്ഷേ ഹീറോയെ കണ്ട ഹീറോയിൻ ഒരക്ഷരം പോലും ചോദിക്കാതെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഹീറോ ബാക്കിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്, നീ വിചാരിക്കുന്ന പോലെ ഇവളെൻ്റെ ഫിയാൻസി ഒന്നുമല്ല, എനിക്ക് ഇവളോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ല, പണ്ടും കണ്ടോ വീട്ടുകാർ ചേർന്ന് ഡിസൈഡ് ചെയ്തതാണ്, എനിക്ക് നിന്നെയാണ് ഇഷ്ടം, പ്ലീസ് എന്നെ ഇട്ടേച്ച് പോവരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയും, അത് സാറിൻ്റെ ഫിയാൻസി ആയിരുന്നാലും ശരി അല്ലെങ്കിലും ശരി, ഇനി ഒരു പേഴ്സണൽ കാര്യത്തിന് എന്നെ സാർ വിളിക്കരുതും, എന്തെങ്കിലും പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതി, ഇനി ഒരിക്കലും എന്നെ ഡിസ്റ്റേബ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇത് കേട്ട ഹീറോ ആകെ ഡെസ്പായി നിൽക്കുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് പോലും അവൻ അറിയില്ലായിരുന്നു. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ്. ഹീറോയിനും ചെങ്ങും കൂടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ എന്തൊക്കെയോ സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരു സ്പൂൺ വെച്ച് ആരോ വാച്ച് ചെയ്യുന്നുണ്ട്, വേറെ ആരുമല്ല ഹീറോ തന്നെയായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും വാച്ച് ചെയ്യലാണ് ഇപ്പോൾ ഹീറോയ്ക്ക് മെയിൻ പണി. തെങ്ങ് നോക്കുമ്പോൾ ഹീറോയിൻ്റെ തലയിൽ എന്തോ പൊടിയിരിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവനെ തട്ടിക്കളയുന്നുണ്ട്. പക്ഷേ ഇത് കാണുന്ന ഹീറോയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ദേഷ്യത്തിന് പുറമെ അവന് ഭയങ്കര ജലസ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്തിരുന്ന് ഒരു മാഗി പാക്കറ്റ് എടുത്ത് അവൻ്റെ ദേഷ്യം ഫുള്ള് തീക്കുന്നുണ്ട്. ആ ഒരു മാഗി പാക്കറ്റ് പൊട്ടിപ്പോകുന്നുണ്ട്. ഈ സൗണ്ട് കേട്ടിട്ട് ഹീറോയുടെ ഫിയാൻസി അങ്ങോട്ട് വന്നിട്ട് ഡാർലിംഗ് എന്താ ഇവിടെ ചെയ്യണേ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ, ഏയ് ഒന്നുമില്ല, ഞാൻ ഈ ഒരു മാഗിയൊക്കെ നോക്കായിരുന്നു എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് അവിടേക്ക് ഹീറോയിൻ വരുന്നുണ്ട്. ഹീറോയിനെ കാണുന്ന ഹീറോ അവളെ കുറച്ച് ജലസാക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഫിയാൻസിയോട് ഭയങ്കര ഹാപ്പിയായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇത് ആ ഒരു ഫിയാൻസിക്കും ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. പെട്ടെന്ന് അവിടേക്ക് ചെങ്ങ് വരുന്നുണ്ട്. ഹീറോയെ കാണുന്ന ചെങ്ങിന് ഭയങ്കര ഹാപ്പിയായിട്ട്, ഏട്ടൻ എപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്, ഞങ്ങൾ വന്നിട്ട് കുറച്ച് ടൈമായി, നിങ്ങൾ എല്ലാ സാധനവും മേടിച്ചോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും, അതെ ഞങ്ങളും എല്ലാം മേടിച്ചു, ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ കുറച്ച് നേരം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫിയാൻസി ചോദിക്കുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും ഫുഡ് കഴിച്ചാലോ എന്ന്. ഇത് കേൾക്കുന്ന ചെങ്ങിന് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. പക്ഷേ ഹീറോയിന് ഹീറോയോടൊപ്പം ഫുഡ് കഴിക്കാനായിട്ട് അത്ര ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വേണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര ത്രില്ലായിരുന്നു. കുറേ ദിവസത്തിന് ശേഷം ഹീറോയിനെ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓക്കെ ഓക്കെ, ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് അവർ നാലുപേരും കൂടി ഒരു ഹോട്ടലിൽ പോകുന്നുണ്ട്. ഫുഡൊക്കെ വന്നതിന് ശേഷം ഹീറോയിനാണെങ്കിൽ ഹീറോയെ ജലസാക്കാൻ വേണ്ടിയിട്ട് ചെങ്ങിന് ഫുഡിങ്ങനെ കോരിക്കോരി കൊടുക്കുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോ ഭയങ്കര ദേഷ്യത്തിൽ ആ ഒരു ഫുഡൊക്കെ പിടിച്ചു വാങ്ങി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്ത് ആ ഒരു ഫിയാൻസിക്കാണെങ്കിൽ ഇഷ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഹീറോയിനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, നീ ഇപ്പോൾ എടുക്കുന്ന ഫുഡ് കോമ്പിനേഷൻ ഒന്നും ശരിയല്ല, നീ ഇറ്റാലിയൻ ഫുഡൊന്നും നേരത്തെ കഴിച്ചിട്ടില്ലല്ലേ, അതെങ്ങനെയാണ് നിന്നെ പോലെയുള്ള പാവപ്പെട്ടവർക്ക് ഈ ഫുഡൊന്നും വാങ്ങി കഴിക്കാൻ പണമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയിന് ആകെ ഷെയിമായി പോകുന്നുണ്ട്. അവളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴേക്കും ഹീറോ പറയുന്നുണ്ട്, അവളെടുത്ത ഫുഡൊക്കെ വളരെ ടേസ്റ്റിയാണ്, ആ ഒരു കോമ്പിനേഷൻ നീ ട്രൈ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് നിനക്ക് മനസ്സിലാവാത്തതെന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ആ ഫിയാൻസിക്ക് ഇഷ്ടപ്പെടുന്നില്ല, കാരണം അവൾക്കറിയാം ഹീറോയ്ക്ക് ഹീറോയിനെയാണ് ഇഷ്ടമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഹീറോയിനെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് പി എ വന്നിട്ട് ഒരു ലെറ്റർ ഹീറോയ്ക്ക് കൊടുക്കുന്നുണ്ട്. അത് കാണുന്ന ഹീറോ, ഇത് ആരുടെ കല്യാണ ലെറ്ററാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പി എ പറയുന്നുണ്ട്, അത് സാറിൻ്റെയും ഫിയാൻസിയുടെയും കല്യാണ ലെറ്ററാണെന്നും. ഇത് കേൾക്കുന്ന ഹീറോ, എന്ത് എൻ്റെ കല്യാണോ, ഞാനറിയാതെ തന്നെ ഇത് ആരെ കല്യാണ കുറിയൊക്കെ അടിച്ചേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പി എ പറയും, ഇതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല, സാറിൻ്റെ അമ്മ ഇത് സാറിൻ്റെ കയ്യിൽ തരാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഫിയാൻസി പറയും, ഇതിൽ ഇത്ര അത്ഭുതപ്പെടാൻ എന്താ ഇരിക്കുന്നതും, ഞാൻ ഇറ്റലിയിൽ നിന്ന് വേഗം ഇങ്ങോട്ട് വന്നതിൻ്റെ റീസൺ ഇത് തന്നെയാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം, അത് അടുത്ത മാസം തന്നെ വയ്ക്കാമെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോ പറയും, ഇല്ല എനിക്കിതിലൊട്ടും ഇൻട്രസ്റ്റ് ഇല്ലയെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു ഫിയാൻസി പറയും, ഇനി നീ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇതെല്ലാം ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു, അടുത്ത മാസം നമ്മുടെ കല്യാണമാണ്, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു എന്ന് പറഞ്ഞിട്ടും ചെങ്ങിനെയും ഹീറോയിനെയും നോക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിനാണെങ്കിൽ ആകെ ഇങ്ങനെ ഡിപ്രഷൻ സ്റ്റേറ്റിൽ പോകുന്നുണ്ട്. അവളുടെ മനസ്സിലും ഹീറോയോട് സ്നേഹമുണ്ട്, പക്ഷെ അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് അവൾ ആകെ ഷോക്കായിരിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും, ഈ ഒരു കല്യാണത്തിൻ്റെ കാര്യത്തിനെ പറ്റി എനിക്കറിയില്ലായിരുന്നു, ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഡേറ്റ് ഫിക്സ് ചെയ്തത് പോലും ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയിൻ ആകെ ദേഷ്യത്തിൽ അവിടെ നിന്ന് എണീറ്റ് പോകാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചെങ്ങു പറയുന്നുണ്ട്, എന്തായാലും ഈ ഒരു സന്ദർഭത്തിൽ ഞാനും ഒരു ഹാപ്പി ന്യൂസ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് ഹീറോയിനെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഉടനെ തന്നെ അവളെ പ്രൊപ്പോസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. കേൾക്കുന്ന ഹീറോയിനെ ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്നത് ആ ഒരു ഫിയാൻസി ഡ്രോപ്പ് ചെയ്യാൻ വന്ന ഹീറോയാണ്. ഹീറോ പറയുന്നുണ്ട്, എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല, എനിക്ക് വേറൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്, അത് നിനക്ക് നന്നായിട്ട് അറിയാം, ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, നിന്നെ ഒരു അനിയത്തി പോലെയാണ് ഞാൻ കണ്ടത്, എനിക്കൊരു വൈഫായിട്ട് കാണാൻ പറ്റില്ല, ഈ നല്ല പേരൻസ് ചേർന്നെടുത്ത ഡിസിഷൻ്റെ പുറത്ത് നീ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത് അത്ര നല്ല കാര്യമല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഫിയാൻസി പറയും, കുഞ്ഞിനാളിൽ അവരെടുത്ത തീരുമാനത്തിൻ്റെ പുറത്തല്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്, എനിക്ക് നിന്നെ സീരിയസ്ലി ഇഷ്ടമാണ്, പ്ലീസ് എന്നെ ലവ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഹീറോ, സോറി എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കാറും എടുത്ത് പോകുന്നുണ്ട്. ഇവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്നത് ഈ ഒരു ഫിയാൻസി നേരെ ഹീറോയുടെ അമ്മയോട് വന്ന് സംസാരിക്കുന്നുണ്ട്. അമ്മ ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും ഹീറോയ്ക്ക് എന്നോട് ലവ് തോന്നുന്നില്ല, അവൻ ആ ഹീറോയിനോട് തന്നെയാണ് ഇഷ്ടം, ഇപ്പോഴും എന്നോട് ദേഷ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ആ ഒരു അമ്മ പറയുന്നുണ്ട്, അതെ എനിക്കും അത് നന്നായിട്ട് അറിയാം, ആ ഒരു പെൺകുട്ടി എൻ്റെ മകനെ എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല, നീ വേണോ ഇനി അവനെ മാറ്റിയെടുക്കാനായിട്ടും, പിന്നെ അവനിൽ എന്തോ ഒരു സീക്രട്ട് ഉണ്ട്, അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാലും അവൻ പിന്നെ നിന്നെ വിട്ടു
പോവില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ സീക്രട്ട് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ആ ഒരു പെൺകുട്ടിയും ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അടുത്ത് കാണിക്കുന്ന ഹീറോയിനെയാണ് തൻ്റെ മുന്നിൽ കുറേ ഐസ്ക്രീം എടുത്ത് വെച്ചിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹീറോയിൻ എപ്പോഴൊക്കെയാണോ സങ്കടം വരുന്നത് അപ്പോഴൊക്കെ ഐസ്ക്രീം കഴിക്കല് പതിവാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് വന്ന് അവളുടെ അമ്മ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ പറ്റിയത്? ഇപ്പം നിൻ്റെ പല്ലിനൊന്നും പ്രശ്നമില്ല, നീ ഇത്രയും ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാലും നിൻ്റെ സുന്ദരമായിട്ടുള്ള പല്ലുകളെല്ലാം കൊഴിഞ്ഞു പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയും, ജീവിതം തന്നെ കൈവിട്ടു പോയി, രണ്ട് പല്ല് പോയാലെന്താ, പോണെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന അമ്മ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ പറ്റിയതെന്ന്. അപ്പോൾ ഹീറോയിൻ പറയും, അമ്മയ്ക്കും ഇഷ്ടമായിരുന്നല്ലോ അമ്മയുടെ മരുമകനെ, ഇപ്പോൾ അവൻ വേറെ കല്യാണം കഴിക്കാൻ പോവാണെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയിൻ്റെ അമ്മയ്ക്കും സങ്കടം വരുന്നുണ്ട്, കാരണം അവർക്കും ഹീറോയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ട്, മോള് വിഷമിക്കേണ്ട, പണക്കാരായിട്ടുള്ള വീട്ടിലെ ആൺകുട്ടികളൊക്കെ ഇങ്ങനെ തന്നെയാണ്, അവരുടെ ഇൻഫാക്ച്വേഷൻ്റെ പുറത്തും ആരോടെങ്കിലും വന്ന് ഐ ലവ് യു പറയും, പക്ഷേ അവരുടെ സ്റ്റാറ്റസിന് പറ്റിയ ഏതെങ്കിലും പെൺകുട്ടികളെ കിട്ടിയാൽ അവരെ മാരേജ് ചെയ്യുള്ളൂ എന്ന് പറയുന്നുണ്ട്. കേൾക്കുന്ന ഹീറോയിൻ ഭയങ്കര സങ്കടത്തിൽ പറയുന്നുണ്ട്, പക്ഷേ അവൻ്റെ അനിയൻ എന്നെ പ്രൊപ്പോസ് ചെയ്തു, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, അവൻ്റെ പേര് ചെങ്ങാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, നിൻ്റെ റൂമിൽ ഫുൾ അവൻ്റെ പടമല്ലേ, അവനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിനും അതേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുകയാണ്, എങ്കിൽ പിന്നെ നീ വേറൊന്നും നോക്കണ്ട, നിനക്കും അവനെ ഇഷ്ടമല്ലേ, അത് നിൻ്റെ മുറിയിൽ കയറിയാൽ തന്നെ എനിക്ക് മനസ്സിലാവും, നിനക്ക് ഇഷ്ടമാണെങ്കിൽ അവനോട് ഓക്കെ പറയാൻ പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിനും എന്താ പറയേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അവിടെ കെട്ടിയത് അടുത്ത് കാണിക്കുന്നത് അന്ന് രാത്രിയാണ് ചെങ്ങ് ഹീറോയിനോട് ഒരു സ്ഥലത്ത് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഹീറോയിൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ചെങ്ങാണെങ്കിൽ തൻ്റെ കയ്യിലൊരു ബൊക്കേക്ക് പിടിച്ച് അവൾ പ്രൊപ്പോസ് ചെയ്യാൻ കണക്കിന് നിൽക്കുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോയിനും, എന്തിനാ ഇപ്പം എന്നെ ഇങ്ങോട്ട് വിളിച്ചേം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചെങ്ങ് പറയും, അത് കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് നിനക്കറിയാലോ, ഞാനിപ്പോൾ നിന്നെ പ്രൊപ്പോസ് ചെയ്യാൻ പോവാണ്, എൻ്റെ പ്രൊപ്പോസിന് നീ അക്സെപ്റ്റ് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയിൻ എന്താ പറയേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ കുറച്ച് നേരം ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവിടെ കിട്ടിയത് അടുത്ത് കാണിക്കുന്ന പി എ ആണ്. പി എ ഇങ്ങനെ ബ്രേക്കിംഗ് ന്യൂസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും പ്രശസ്ത ആക്ടറായിട്ടുള്ള ചെങ്ങ് ഒരു പെൺകുട്ടിയെ പ്രൊപ്പോസ് ചെയ്യാൻ പോവാണെന്നുള്ള ഒരു ന്യൂസ് കാണുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ പി എക്ക് മനസ്സിലാവുന്നുണ്ട്, ആ പെൺകുട്ടി വേറെ ആരുമല്ല ഹീറോയിനാണെന്നും. അതുകൊണ്ട് തന്നെ ഈ ന്യൂസ് കൊണ്ട് ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. ഇനി ഒരു പക്ഷേ ഹീറോയിന് ആ ഒരു പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ള പേടിയുണ്ട് തന്നെ ഹീറോ വേഗം ആ ഒരു പ്രൊപ്പോസൽ നടക്കുന്ന സ്ഥലത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. പക്ഷേ ഹീറോ എത്തിയപ്പോഴേക്കും ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു, അവിടെ അവരെ രണ്ടുപേരും ഇല്ലായിരുന്നു. ഇത് കാണുന്ന ഹീറോ ആകെ സങ്കടപ്പെടുന്നുണ്ട്, ഹീറോയിനെങ്ങാനും ആ പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത്. അവനിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഫോണിൽ ഹീറോനെ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ഹീറോയിന് അവർ ഫോൺ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹീറോ ഓടിക്കൊണ്ട് നടക്കുന്നുണ്ട്. അവിടെ എവിടെയെങ്കിലും ഹീറോയിൻ ഉണ്ടോ എന്നുള്ളതാണ് അവൻ ഇങ്ങനെ നോക്കുന്നത്. ലാസ്റ്റ് അവൻ ഹീറോയിനെ കാണുന്നുണ്ട്, പക്ഷേ ഹീറോയിൻ്റെ കയ്യിൽ ആ ഒരു ബൊക്കെ ഇരിക്കുന്നുണ്ട്. അവളുടെ കയ്യിൽ ബൊക്കെ ഇരിക്കുമ്പോൾ ഹീറോ കൺഫേം ചെയ്യുന്നുണ്ട് ചെങ്ങിൻ്റെ പ്രൊപ്പോസൽ അവൾ അക്സെപ്റ്റ് ചെയ്തു എന്ന്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ഇങ്ങനെ ദയനീയമായിട്ട് നോക്കിയിട്ട് എനിക്കൊരു സെക്കൻഡ് ചാൻസ് തരാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയും, സെക്കൻഡ് ചാൻസോ, അതെന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, എനിക്കിതിനെ അത്രയ്ക്ക് ഇഷ്ടമാണ്, നീ ഇല്ലാത്ത ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, ഒരു ചാൻസ് കൂടെ തന്നോടേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയും, ഓക്കെ ഞാൻ ഒരു ചാൻസ് കൂടെ തരാം, പക്ഷേ അതിനെ എന്നോടൊപ്പം ഒരു ഗെയിം കളിക്കണമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ, ഓക്കെ എന്ത് ഗെയിമാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയും, വളരെ സിമ്പിളാണ്, ഞാൻ നിന്നോട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും, അതിൽ എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഉത്തരം നീ പറയണമെന്ന് പറയുന്നുണ്ട്. ഹീറോയും ആ ഒരു ഗെയിമിന് ഓക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ഞാനിപ്പോൾ നിന്നെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി മുതൽ, അതായത് ഈ നിമിഷം മുതൽ, ഞാനല്ലാതെ വേറൊരു പെൺകുട്ടികളും നിൻ്റെ അടുത്ത് വരാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും, ഞാൻ എൻ്റെ കമ്പനി തന്നെ 358 പെൺകുട്ടികളുണ്ട്, അവരൊക്കെ എൻ്റെ അടുത്ത് വരാതിരുന്നാൽ എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോയിൻ പറയും, അത് ശരിയാണ്, ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരി ഞാനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ, ഓക്കെ അതിനുത്തരം നിനക്ക് പറയാൻ പറ്റില്ല, അതായത് എന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കള്ളം പോലും നിനക്ക് പറയാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെ നിന്നെ ഞാൻ ലൈഫ് പാർട്ട്ണർ ആക്കണമെന്ന് ചോദിച്ചിട്ട് അവളിങ്ങനെ തിരിഞ്ഞു പോകാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും, എൻ്റെ ചുറ്റും എത്ര പെൺകുട്ടികൾ ഉണ്ടായിരുന്നാലും അതിൽ ഒരേ ഒരാൾ മാത്രമേ എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളൂ, അത് നീയാണെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയിൻ ഒന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും, നീ ചോദിച്ചില്ലേ ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരി നീയാണോ എന്ന്. അതിനെപ്പറ്റി എനിക്ക് കറക്റ്റ് പറയാനറിയില്ല, ഈ ലോകത്ത് ഒരുപാട് സുന്ദരികൾ ഉണ്ടാവാം, പക്ഷേ എൻ്റെ കണ്ണിൽ നീ മാത്രമാണ് സുന്ദരി, നീ മാത്രം തന്നെയായിരിക്കും എന്നും സുന്ദരി എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയിൻ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ആവുന്നുണ്ട്. ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നെ സീരിയസ്ലി ഇഷ്ടമാണോ എന്ന്. അപ്പോൾ ഹീറോ പറയും, അതെ എൻ്റെ ജീവനെ പോലെ തന്നെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. കേൾക്കുന്ന ഹീറോയിൻ ഭയങ്കര സന്തോഷത്തിൽ ഹീറോയുടെ അടുത്ത് വരാൻ പറയുന്നുണ്ട്. അടുത്ത് വന്ന ഹീറോയെ അവൾ ഭയങ്കര ടൈറ്റ് ചെയ്ത് കെട്ടിപ്പിടിച്ചിട്ടും എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിനക്ക് ഞാനൊരു സെക്കൻഡ് ചാൻസ് തരാമെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അവർ രണ്ടുപേരും ഇന്ന് കാറിൽ പോകുന്നുണ്ട്. അപ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, നീ എന്ത് പറഞ്ഞിട്ടാണ് ചെങ്ങിനെ ഒഴിവാക്കിയെന്ന്. അപ്പോൾ ഹീറോയിൻ ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട്, ചെങ്ങ് പ്രൊപ്പോസ് ചെയ്തപ്പോഴേക്കും ഹീറോയിൻ റിജക്ട് ചെയ്തിട്ട് സോറി എനിക്ക് പറ്റില്ല, എനിക്ക് നിൻ്റെ ചേട്ടനെയാണ് ഇഷ്ടം, അവനെ മറക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ചെങ്ങ് വീണ്ടും അവളുടെ ബാക്കിൽ നിന്നിട്ട് പറയുന്നുണ്ട്, എന്തുകൊണ്ടും ഹീറോയെക്കാളും ബെറ്റർ ഞാൻ തന്നെയാണ്, നിനക്കും എന്നെ ഇഷ്ടമല്ലേ, നീ എൻ്റെ ഫാനല്ലേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയും, അതെ ഞാൻ നിൻ്റെ ഫാൻ തന്നെയാണ്, പക്ഷേ അതിൻ്റെ അർത്ഥം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നല്ല, എനിക്ക് നിൻ്റെ ചേട്ടനെയാണ് ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചെങ്ങ് വീണ്ടും പറയുന്നുണ്ട്, അവൻ നിന്നെ സ്നേഹിക്കുന്നതിനേക്കാളും 100 ഇരട്ടി ഞാൻ നിന്നെ സ്നേഹിക്കാം, അവൻ നിനക്ക് തരുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ലൈഫ് ഞാൻ നിനക്ക് തരാമെന്ന് പറയുന്നുണ്ട്. ഹീറോയിൻ പറയും, അതെ ഒരു പക്ഷേ അദ്ദേഹം നൽകുന്നതിനേക്കാളും ബെറ്റർ ലൈഫ് നീ എനിക്ക് തരുമായിരിക്കും, പക്ഷെ അദ്ദേഹത്തെ മറന്ന് നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല, നീ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചെങ്ങിന്
മനസ്സിലാവുന്നുണ്ട് ഇനി ഒരിക്കലും ഹീറോയിൻ തന്നെ സ്നേഹിക്കില്ല എന്നും ആ ബൊക്കെ ഹീറോയിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട് ഓക്കെ നിനക്ക് എൻ്റെ ലവർ ആയിരിക്കാൻ പറ്റില്ലായിരിക്കാം പക്ഷെ നീ എൻ്റെ ഫ്രണ്ട് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് കേൾക്കുന്ന ഹീറോയിനും ഓക്കെ ഞാൻ എപ്പോഴും നിന്റെ ഫ്രണ്ട് ആയിരിക്കും എന്നും പറഞ്ഞിട്ട് ആ ബൊക്കെ വാങ്ങി അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടായിരുന്നു കേൾക്കുന്ന ഹീറോ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് അപ്പൊ ഹീറോയിൻ പറയും നീ ഇപ്പൊ ഇരുന്ന് ചിരിച്ചു പക്ഷെ അവൻ എന്നെ എത്ര പാഷനോടെയാണ് പ്രൊപ്പോസ് ചെയ്തതും ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഹീറോ പറയും ഓക്കെ നിന്റെ ഈ വിഷമം മാറ്റാനായിട്ടും വേണമെങ്കിൽ അവൻ കുറേ ദിവസമായിട്ട് എന്നോട് ചോദിക്കുന്ന ആ ഒരു ഫിലിമിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ഹീറോയിൻ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് എങ്കിൽ പെട്ടെന്ന് അവന് വേണ്ടിയിട്ട് അത് ചെയ്തു കൊടുക്കാൻ പറയുന്നുണ്ട് എന്നിട്ട് ഹീറോയെ കിസ് ചെയ്യുന്നുണ്ട് ഈ കാര്യമെല്ലാം ദൂരെ നിന്ന് ഒരാൾ കാണുന്നുണ്ടായിരുന്നു വേറെ ആരുമല്ല ആ ഒരു ഫിയാൻസി ആയിരുന്നു കാണുന്ന അവൾക്ക് ഭയങ്കര ദേഷ്യമാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹീറോയിനെ പറ്റി കൂടുതൽ അറിയാനായിട്ടും അവളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കൊളീഗ് പറയുന്നുണ്ട് ഹീറോയിന് അത്ര നല്ല പെൺകുട്ടിയൊന്നുമല്ല വന്ന ദിവസം തന്നെ എന്നോട് ഭയങ്കര മോശമായിട്ടാണ് ബിഹേവ് ചെയ്തത് ഒരത്തതിനെ ചേട്ടനെയും അനിയനെയും ഒരേ സമയം അവൾ ലവ് ചെയ്യുകയാണെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ഫിയാൻസിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് ഓക്കെ ഞാൻ നിന്റെ ഒരു ലെറ്റർ തന്നാലും അത് ഹീറോയിൻ്റെ ബെഞ്ചിൽ വയ്ക്കാൻ പറ്റുമോ ചോദിക്കുന്നുണ്ട് ആ ഒരു കൊളീഗും ഓക്കെ പറയുന്നുണ്ട് ലെറ്റർ ആണെന്നൊന്നും ഇപ്പോൾ പറയുന്നില്ല അവിടെ കട്ടിയത് അടുത്ത് കാണിക്കുന്നത് നെക്സ്റ്റ് ഡേ ആണ് ഹീറോയിൻ ഏതോ ഒരു ഹോട്ടലിലേക്ക് എന്തോ ഒരു ഇൻവിറ്റേഷൻ കാർഡും കയ്യിൽ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് ഒരു ഇൻവിറ്റേഷൻ കാർഡിൽ വേറൊന്നുമല്ല ചെങ്ങ് ഹീറോയിനെ ഒരു പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന പോലെയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഹീറോയിൻ ചെങ്ങിന്റെ പാർട്ടിയാണെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ആ ഒരു ഫിയാൻസിയുടെ പ്ലാൻ ആയിരുന്നു ഹീറോയിൻ നടന്നു വരുമ്പോഴേക്കും ഒരു സ്റ്റാഫ് വേണമെന്ന് വെച്ചാൽ അവളുടെ പുറത്ത് വെള്ളം ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ സോറി മാഡം ഇതാക്കി ആ റൂമിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തോളാം പറയുന്നുണ്ട് ഇത് വിശ്വസിച്ച് ഹീറോയിനും ആ റൂമിലേക്ക് പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് ആ ഒരു ഫിയാൻസി അവിടെ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു കാണിക്കുന്ന ചെങ്ങിനെയാണ് ചെങ്ങിന്റെ ഇല ഇപ്പൊ ഹീറോയിൻ പോയ റൂമിന്റെ അതേ കീ ഉണ്ടായിരുന്നു ഇതും ആ ഒരു ഫിയാൻസിയുടെ പ്ലാൻ ആയിരുന്നു ചെങ്ങിനെയും എന്തോ കള്ളം പറഞ്ഞിട്ടാണ് ആ റൂമിലേക്ക് വരുത്തിയിട്ടുണ്ടായിരുന്നതും അതായത് ഇവളുടെ ആ മാസ്റ്റർ പ്ലാൻ എന്താന്ന് വെച്ചാലും ഹീറോയിനെയും ചെങ്ങിനെയും ഒരേ റൂമിലാക്കിയിട്ട് ഇവരുടെ ഫോട്ടോ എടുത്ത് ന്യൂസ് റിപ്പോർട്ട്സിന് കൊടുക്കണം അങ്ങനെ ഹീറോയിന്റെ ലൈഫ് സ്പോയിൽ ചെയ്യണം അതായിരുന്നു ഈ ഒരു ഫിയാൻസിയുടെ പ്ലാൻ എന്ന് പറയുന്നത് അറിയാതെ ചെങ്ങ് ആ ഒരു റൂമിലേക്ക് കയറി പോകുന്നുണ്ട് ചെങ്ങിനെ കാണുന്ന ഹീറോയിൻ ആകെ പേടിച്ച് എന്താ ഇവിടെ വന്നതെന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അവിടെ കെട്ടിയത് അടുത്ത് കാണിക്കുന്നത് ആ ഒരു ഫിയാൻസിയാണ് അവര് രണ്ടുപേരെയും കൊടുക്കാനായിട്ട് ഒരു ക്യാമറയും പിടിച്ച് അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് പക്ഷെ അവരെ രണ്ടുപേരെയും കാണുന്ന ഫിയാൻസി ആകെ ഷോക്ക് ആവുന്നുണ്ട് കാരണം ചെങ്ങിന് പകരം അവിടെ ഉണ്ടായിരുന്നത് ഹീറോയാണ് ഹീറോയെ കാണുന്ന ഫിയാൻസി നീ എങ്ങനെ ഇവിടെ വന്നേന്ന് ചോദിക്കുന്നുണ്ട് ഹീറോ തിരിച്ച് ചോദിക്കുകയാണ് എന്നല്ലാതെ നീ വേറെ ആരെങ്കിലും ഇവിടെ പ്രതീക്ഷിച്ചോ എന്നുള്ളത് അപ്പോൾ ഫിയാൻസി ഒന്നും മിണ്ടാ നിൽക്കുന്നുണ്ട് അപ്പോഴാണ് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് ഇതിൽ ഇന്നലെ ആ ഒരു കൊളീഗുമായിട്ട് ഈ ഫിയാൻസി സംസാരിക്കുന്ന കാര്യം പിയെ കേട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ പ്ലാൻ എല്ലാം നേരെ ചെന്നിട്ട് ഹീറോയോട് പറയുന്നുണ്ട് എന്നെ ഹീറോയിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഹോട്ടലിലേക്ക് പോകാൻ നിൽക്കുന്ന ചെങ്ങിന്റെ കയ്യിൽ പിടിച്ചിട്ട് അവനെ ഒരു റൂമിലേക്ക് പൂട്ടിയിടുന്നുണ്ട് എന്നിട്ട് ആ ഒരു ചെങ്ങിനെ പോലെ നേരെ ഈ ഒരു ഹോട്ടലിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹീറോയെ കണ്ടിട്ടാണ് ചെങ്ങ് വന്നു എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഫിയാൻസി ക്യാമറയും കൊണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഹീറോ പറയുന്നുണ്ട് നിന്റെ കള്ളത്തനമെല്ലാം എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായി ഞാൻ ചെയ്യുന്നതുകൊണ്ട് നീ ഒരു മോശപ്പെട്ട പെൺകുട്ടിയാണെന്ന് ഞാൻ പറയുന്നില്ല നീ വളരെ നല്ല പെൺകുട്ടിയാണ് ഇനിയെങ്കിലും ഇങ്ങനത്തെ മോശപ്പെട്ട ട്രിക്സ് ഒന്നും ഫോളോ ചെയ്യരുതെന്ന് പറയുന്നുണ്ട് ഫിയാൻസിയും നീ എന്തിനെ കുറിച്ചാണ് പറയണമെന്നൊന്നും എനിക്കറിയില്ല ഞാൻ വളരെ നല്ലവളാണ് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പയ്യെ എസ്കേപ്പ് ആവുന്നുണ്ട് പുറത്തു പോയി അവളാണെങ്കിൽ സ്വന്തമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ചെങ്ങ് റൂമിലേക്ക് കയറി പോകുന്ന കാര്യം ഞാൻ കണ്ടതാണല്ലോ പെട്ടെന്ന് അതെങ്ങനെ ഹീറോ ആയത് എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് ഞാൻ ആ ഒരു റൂമിൽ നേരത്തെ തന്നെ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ അത് പരിശോധിക്കുമ്പോൾ സത്യം അറിയാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫിയാൻസി അവിടെ നിന്ന് പോകുന്നുണ്ട് അടുത്ത് കാണിക്കുന്ന ആ റൂമിലാണ് അവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് കുറേ നേരം സംസാരിക്കുന്നുണ്ട് എന്നിട്ട് ഹീറോയിന് വേണ്ടിയിട്ട് ഹീറോ ഒരു റോബോട്ടിക് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് പിന്നെ അവർ അവരുടെ റിലേഷൻഷിപ്പ് അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അടുത്ത് കാണിക്കുന്ന നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഉറങ്ങിക്കിടക്കുന്ന ഹീറോയിനെ ഹീറോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊണ്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ കുറേ നേരമായിട്ട് ഹീറോയുടെ ഫോൺ ഇങ്ങനെ ബെല്ലടിക്കുന്നുണ്ട് അപ്പോൾ ഹീറോൻ ചോദിക്കുകയാണ് അത് ആരാണെന്നും അപ്പോൾ ഹീറോ പറയും അത് പി എ ആണ് ഓഫീസിൽ എന്തെങ്കിലും കാര്യമായിരിക്കും ഇപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ അതിൻ്റെ ഇടയിൽ കുറേ സ്ട്രെസ് വരണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഹീറോയിൻ പറയും പി എ ഇങ്ങനെ ഫോൺ വിളിക്കുകയാണെങ്കിലും അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും വെറുതെ ഒന്ന് കോൾ അറ്റൻഡ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ട് ഹീറോയും കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പി എ ഭയങ്കര നെർവസ് ആയിട്ട് പറയുന്നുണ്ട് സാറിൻ്റെ സീക്രട്ട് അവർ കണ്ടുപിടിച്ചു എന്ന് തോന്നുന്നത് സാറിൻ്റെ അമ്മയും അതുപോലെ തന്നെ ഫിയാൻസിയും ചേർന്നിട്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് അപ്പോൾ വലിയൊരു സീക്രട്ട് റിവീൽ ചെയ്യാൻ പോകുന്നു എന്നാണ് അവർ പറയുന്നത് സോ സാർ കെയർഫുൾ ആയിരിക്കണം സാറിനോടും 10 മണിക്ക് ഇവിടെ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ഹീറോയും ഹീറോയിനും ആകെ നെർവസ് ആവുന്നുണ്ട് അപ്പോൾ ഹീറോയുടെ ഈ ഒരു സീക്രട്ട് പുറത്താവോ ഇല്ലെന്നുള്ളതൊക്കെ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മീറ്റ് ചെയ്യാൻ വരാം ബൈ ബൈ.